ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്ക്വയറീസ്. ഓപ്ഷൻ എ ഡബിൾ റിഫ്ലക്ഷൻ, ഓപ്ഷൻ ബി റിഫ്രാക്ഷൻ, ഓപ്ഷൻ സി ഡബിൾ റിഫ്രാക്ഷൻ, ഓപ്ഷൻ ഡി റിഫ്ലക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷൻ ആണ്. ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ഡബിൾ റിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നത്? ഇതിലെന്ന് പറയുമ്പോൾ രണ്ട് ഗ്ലാസസ് ഉണ്ടാവും, രണ്ട് മിറേഴ്സ് ഉണ്ടാവും. രണ്ട് മിറേഴ്സ് എന്ന് പറയുന്നത് പ്ലേസ് ചെയ്തേക്കുന്നത് 45 ഡിഗ്രിയിലായിരിക്കും. ഇതിൽ ഫസ്റ്റ് മിറർ എന്ന് പറയുന്നത് ഹൊറിസോൺ ഗ്ലാസ് ആണ്, സെക്കൻഡ് മിറർ എന്ന് പറയുന്നത് ഇൻഡെക്സ് ഗ്ലാസ് ആണ്. അതിൽ ഹൊറിസോൺ ഗ്ലാസസ് എന്ന് പറയുന്നത് ഹാഫ് സിൽവേർഡും ആയിരിക്കും, ഹാഫ് അൺസിൽവേർഡും ആയിരിക്കും. ഇനി ഇൻഡെക്സ് ഗ്ലാസ് എന്ന് പറയുന്നത് ഓളി സിൽവേർഡും ആയിരിക്കും. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ഓഫ് ദ ഏരിയ ടു ബി സർവേഡ് ഇസ് നോൺ ആസ് ഓപ്ഷൻ എ പ്രിലിമിനറി സർവേ, ഓപ്ഷൻ ബി റൂട്ട് സർവേ, ഓപ്ഷൻ സി റെക്കഗ്നൈസൻസ് സർവേ, ഓപ്ഷൻ ഡി എക്കണോമിക് സർവേ. ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർവേ ചെയ്യാൻ പോകുന്ന ഏരിയയെ നമ്മൾ പ്രിലിമിനറി ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ചെയ്യുന്ന ആ ഒരു സർവേനെ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് റെക്കഗ്നൈസൻസ് സർവേയിങ് ആണ് ആൻസർ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് ചെയിൻ സർവേ ഫീൽഡ് ബുക്ക് ഈസ്. നമ്മൾ ചെയിൻ സർവേ ചെയ്യുന്ന ഫീൽഡ് ബുക്കിന്റെ സൈസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 20 ബൈ 15 സെന്റിമീറ്റർ, ബി എന്ന് പറയുന്നത് 20 ബൈ 12 സെന്റിമീറ്റർ, സി എന്ന് പറയുന്നത് 25 ബൈ 12 സെന്റിമീറ്റർ, ഡി എന്ന് പറയുന്നത് 25 ബൈ 15 സെന്റിമീറ്റർ. അപ്പോൾ ചെയിൻ സർവേ ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് ബുക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 20 ബൈ 12 സെന്റിമീറ്റർ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലോട്ടിംഗ് ക്യാൻ ബി ഡൺ ടു ആൻ ആക്യുറസി ഓഫ് ഓപ്ഷൻ എ 0.25 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 25 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 2.5 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 0.025 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ആക്യുറസി വരെ ആയിരിക്കും ഈ ഒരു പ്ലോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് 0.025 സെന്റിമീറ്ററിന്റെ ആക്യുറസിയിലായിരിക്കും. ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫീൽഡ് ബുക്ക് യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ ആൻഡ് ഡീറ്റെയിൽഡ് ഡയമെൻഷൻ വർക്ക് ഈസ് ഓപ്ഷൻ എ സിംഗിൾ ലൈൻ, ഓപ്ഷൻ ബി ഡബിൾ ലൈൻ, ഓപ്ഷൻ സി ഫോർ ലൈൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ലാർജ് സ്കെയിലിനും പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയമെൻഷൻ വർക്കിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫീൽഡ് ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ആണ്. മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഫീൽഡ് ബുക്ക് ആണുള്ളത്. അതിൽ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസും പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇനി ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓർഡിനറി വർക്ക്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മെയിൻ സർവേ സ്റ്റേഷൻ ആർ റീലൊക്കേറ്റഡ് ബൈ ഓപ്ഷൻ എ ഇൻഡെക്സ് സ്കെച്ച്, ഓപ്ഷൻ ബി റഫ് സ്കെച്ച്, ഓപ്ഷൻ സി ലാൻഡ് സ്കെച്ച്, ഓപ്ഷൻ ഡി റെഫറൻസ് സ്കെച്ച്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് സ്കെച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ സർവേ സ്റ്റേഷൻസിനെ റീലൊക്കേറ്റ് ചെയ്തേക്കുന്നതെന്നാണ്. നമ്മൾ മെയിൻ സർവേ സ്റ്റേഷൻസിനെ റീലൊക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കെച്ച് എന്ന് പറയുന്നത് റെഫറൻസ് സ്കെച്ച് ആണ്. സെവൻത് ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ഇസ് എ സോഴ്സ് ഓഫ് ഓപ്ഷൻ എ പേഴ്സണൽ എറർ, ഓപ്ഷൻ ബി ഇൻസ്ട്രുമെന്റൽ എറർ, ഓപ്ഷൻ സി നാച്ചുറൽ എറർ, ഓപ്ഷൻ ഡി കോമ്പൻസേറ്റിംഗ് എറർ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ എന്ന് പറയുന്നത് ഏത് സോഴ്സ് ഓഫ് എറർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ എറർ ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ ഈസ് ഓപ്ഷൻ എ വർക്കിംഗ് ഫ്രം ഓൾ ടു പാർട്ട്, ഓപ്ഷൻ ബി ഡിവിഷൻ ഓഫ് ഏരിയ ഇൻ ടു റെക്ടാംഗിൾസ്, ഓപ്ഷൻ സി ഡിവിഷൻ ഓഫ് ഏരിയ ഇൻ ടു സ്ക്വയേഴ്സ്, ഓപ്ഷൻ ഡി ഡിവിഷൻ ഓഫ് ഏരിയാസ് ഇൻ ടു ട്രയാംഗിൾസ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെയിൻ സർവേയിന്റെ പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ നമുക്കറിയാം ട്രയാങ്കുലേഷൻ ആണ്. അപ്പൊ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയനെ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ഏരിയ ഇൻ ടു ട്രയാങ്കിൾസ് ആണ്. ഇപ്പൊ ഇവിടെ സർവേന്റെ പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്രം ഓൾ ടു ദ പാർട്ട് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ഏരിയ ഇൻ ടു ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ എന്ന് പറയാം. നയൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സർവേ ലൈൻ വിച്ച് ആർ പ്രൊവൈഡഡ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ഫ്രെയിം വർക്ക് ആർ നോൺ ആസ് ഓപ്ഷൻ എ ബേസ് ലൈൻ, ഓപ്ഷൻ ബി ടൈ ലൈൻ, ഓപ്ഷൻ സി ചെക്ക് ലൈൻ, ഓപ്ഷൻ ഡി പെർപെൻഡിക്കുലർ ലൈൻ.
ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്കിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്ന സർവേ ലൈൻ ഏതാണെന്നാണ്. അതെന്ന് പറയുന്നത് ചെക്ക് ലൈൻ ആണ്. അപ്പൊ ചെക്ക് ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫ്രെയിം വർക്കിന്റെ ആക്യുറസി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ ബേസ് ലൈൻ എന്താണ്? ബേസ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്കിലെ ലോങ്സ്റ്റ് സർവേ ലൈനിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സർവേയിങ് യൂസ്ഡ് ടു കളക്ട് അഡീഷണൽ ഡീറ്റെയിൽസ് സച്ച് ആസ് ബൗണ്ടറീസ് ഓഫ് ഫീൽഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ലൊക്കേഷൻ സർവേ, ഓപ്ഷൻ ബി ടോപ്പോഗ്രഫിക്കൽ സർവേ, ഓപ്ഷൻ സി കെഡസ്ട്രിയൽ സർവേ, ഓപ്ഷൻ ഡി സിറ്റി സർവേ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് സർവേയിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഫീൽഡിന്റെ ബൗണ്ടറീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ബൗണ്ടറീസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സർവേയിങ്ങിനെ പറയുന്ന പേരാണ് കെഡസ്ട്രിയൽ സർവേയിങ് എന്ന് പറയുന്നത്. അപ്പൊ കെഡസ്ട്രിയൽ സർവേ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു റീജിയന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു കൺട്രീസിന്റെ ബൗണ്ടറീസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കെഡസ്ട്രിയൽ സർവേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതോടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.